Hi children, how are you all? All do? Started studying? Yes, hope you all are doing well. So now we can go to what the second chapter, what expression and equation we studied, linear equations, isn't it? By using only one variable. So you all studied last class, I think so. So we can go to different kinds of questions. Okay children, come. Yes, here 3y plus 4 is equal to 13. So 3y plus 4 is equal to 13. How will you find out? Last class we studied how to find out x, t and all. So like that itself, here also there is one variable. So 3y plus 4 is equal to 13. We want to find out what y there. എങ്ങനെയാണ് നമ്മൾ അവിടെ വൈ കാണണം അല്ലേ. സോ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് വൈ ദർ? ഈ ലാസ്റ്റ് ക്ലാസ് ഐ ടോൾഡ് യു ദാറ്റ് വി മസ്റ്റ് കീപ് ദർ ഇറ്റ്സെൽഫ്. ദാറ്റ് ഈസ് ഈ വൈ എന്നുള്ള ഇത് കാണാനുള്ളത് അല്ലേ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധനം നമ്മൾ അവിടെ തന്നെ വെച്ചു. സോ 3y ആണ്, 3y നമുക്ക് കാണണം. സോ 3y നെ ഇവിടെ വെക്കുമ്പം 3y ഈസ് ഈക്വൽ ടു വാട്ട് ഹാപ്പൻസ് ഹിയർ? 13 plus 4 will go that side. Plus 4 means it will go to right side. So this will become minus 4. Isn't it? Here 3y ne ivide nirthi, 13 ivide undu. Ee plus 4 ne ingotike maatiya mathre 3y ne ottike akkanayittu pattukillo. So 3y is equal to 13 minus 4. So what is 13 minus 4? It is 9. Isn't it children? 9. 13 minus 4 is 9. You can check like this. 9, 10, 11, 12, 13. Like this also. You can check it out. 3y is equal to 13 minus 4. It is 9. So what is y there? Y is equal to 9 by 3. What is 9 by 3 there? That is 3. Because 9 divided by 3, you can do by cancellation. 3 ones are 3. 3 threes are 9. So that is 3 by 1. That is what? 3 itself. So here y is equal to 3. Hope you all understand how to do this. So for this addition, addition will go that side. It will become subtraction. Okay. So here next question is 12 by 4 minus 8x is equal to minus 13. What is that? 12 by 4 minus 8x is equal to minus 13. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടേണ്ടത് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതാണ് നമുക്ക് കൂടുതൽ നല്ലത്. സോ ഹിയർ 8x ഈസ് നെഗറ്റീവ് ഹിയർ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ടെക്നിക്ക് ചെയ്യാം. ഈ 8x-നെ അങ്ങോട്ട് കിട്ടാൽ എന്താണ് അല്ലേ, മൈനസ് 8x എന്ന് പറയുന്നത് ആ സൈഡിലോട്ട് പോകുമ്പം എന്തായി മാറും? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തതാണ്. സോ ഹോപ്പ് യു ഓൾ ആർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ്. സോ ഹിയർ മൈനസ് 8x വിൽ ഗോ ദാറ്റ് സൈഡ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം വാട്ട്? പോസിറ്റീവ് 8x. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാണ് വാട്ട്? 12 by 4. ഹിയർ ദിസ് മൈനസ് 13 വിൽ കം ടു ദിസ് സൈഡ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം പ്ലസ് 13. And here minus 8 will go that side and it will become 8x. You all understand that? നമ്മൾ ഈ ഒരു എക്സ് എന്നുള്ള വേരിയബിളിൻ്റെ ആ ഒരു സൈന് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കൂടുതൽ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മൈനസ് 8x-നെ ഇവിടെ നിർത്തിയിട്ട് ഇതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ തെറ്റൊന്നുമില്ല, അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാൻ എനിക്ക് ഒരു ഈസിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുകയാണ്. 12 by 4 ഇവിടെ വെച്ചു. ഈ മൈനസ് 13-നെ ഞാൻ എന്ത് ചെയ്തു? പ്ലസ് 13 ആക്കി മാറ്റി. മൈനസ് 8x-നെ അങ്ങോട്ട് പോയപ്പം 8x ആക്കി മാറ്റി. എവിടെ വെച്ചാലും എന്ത് തന്നെയാണ് അല്ലേ, നമുക്കറിയാം 1 + 2 ഈസ് ഈക്വൾ ടു 3 എന്ന് പറഞ്ഞാൽ 3 ഈസ് ഈക്വൾ ടു 1 + 2 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ 12 by 4 + 13 ഈസ് ഈക്വൾ ടു 8x. 8x കാണണം അല്ലേ, നമുക്ക് ഇങ്ങനെ തല തിരിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഹിയർ 12 by 4 + 13. ഇനി ഇവിടെ എന്താ പറ്റിയത്? എങ്ങനെ ആഡ് ചെയ്യും? 12 + 13 എന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ? No, because that is what fraction there. ഇവിടെ എന്താണ്? 12 by 4 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഫ്രാക്ഷൻ ആകുമ്പം നമുക്ക് എന്ത് കാണേണ്ടിയിരുന്നു? LCM കാണണം. ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. 12 by 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്തുകൂടെ? 4 1 4 4 3 12 എന്ന് കിട്ടില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 + 13 is equal to 8x എന്ന് ചെയ്യാം.
അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ചെയ്യാം, എൽ സി എം കണ്ടുപിടിച്ചിട്ട് എന്താണ് ഇവിടെയും എൽ സി എം ഒക്കെ ആക്കി സെയിം ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. സോ 3 + 13, വാട്ട് ഇസ് 3 + 13 ദേർ? ദാറ്റ് ഇസ് 16. ഇറ്റ് ഇസ് ഈക്വൽ ടു 8x. സോ എക്സ് വിൽ ബി ഈക്വൽ ടു വാട്? 16/8. എക്സ് എന്തായിരിക്കും? 16/8, ദാറ്റ് ഇസ് ഈക്വൽ ടു 2. എക്സ് വിൽ ബിക്കം 2 ദേർ. So there will be different method. ഇതൊരു കുട്ടി ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്നില്ല. ചില കുട്ടികൾ എന്ത് ചെയ്യും, -8x-നെ ഇവിടെ വെച്ചിട്ട് ഈ ഒരു വാല്യൂവിനെ അങ്ങോട്ട് കൊണ്ടുപോകും, അപ്പുറത്തുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ എന്ത് തന്നെയായിരിക്കും? സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല വിധത്തില് ചെയ്തു നോക്കുക. There will be 2-3 methods like this. It's a, so you can use what 4 ആയിരിക്കും, ഇവിടെ എന്താണ് 1 ഉണ്ട്, അപ്പോൾ ഇവിടെ എൽസിഎം എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ ഇതിനെ രണ്ടിനെയും സെയിം എൽസിഎമ്മിലോട്ട് ആക്കി മാറ്റുക, അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. മിസ് ഒരു മെത്തേഡ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആ ഒരു മെത്തേഡ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും നിൽക്കരുത്. സോ യു മസ്റ്റ് ട്രൈ ബെറ്റർ. ഓക്കെ, സോ വി ക്യാൻ ഗോ ടു നെക്സ്റ്റ്. ദാറ്റ് ഇസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് 2.1 ഇസ് ദേർ. So here exercise 2.1, x - 2 is equal to 7. So this will be easy for you. x - 2 is equal to 7. Put x here, 7 + 2, that is 9. Isn't it, children? This will be easy because you wrote, you do so much of problems, so it will be easy for you. So here x we want to stand here itself, -2, we will go this side, and 7 + 2, it is equal to 9. Again 6 is equal to z + 2. So we want to find out what z here. So z we can stand there itself, let that z stand that side itself. So it will become 6 - 2, it is equal to z. 6 - 2, that is 6 here, 2 comes this side, it will become -6 - 2, it is z. So 6 - 2 is 4. So z is equal to what, children? 4. Z is equal to 4, or 4 is equal to z. എങ്ങനെയും എഴുതാം, z is equal to 4 എന്നും 4 is equal to z എന്ന് എഴുതിയാലും രണ്ടും ഈക്വൽ തന്നെ. So you understand that? So next is 3/7 + x is equal to 17/7. So how will you do this? Because this is a fraction, this is also a fraction, and here we want to find out x. So how will you find this x here? So we can keep this x here itself. X is equal to what? 17/7. What here? This 3/7 will go that side, and this will become -3/7. How it becomes -3/7? Njan parayittundu ivide sign illatha numbers allengil sign illatha oru fraction endayirikkum, adu always it will be positive. So 3/7 means that will be positive, and this positive 3/7 will go to that side, and it will become what? -3/7. So here x is equal to 17/7 - 3/7. So here the denominators are same, so we are able to do that easily. So here 7 is the denominator, 17 - 3, it will become what? 14. 15, 16, 17. So 14/7. So 14/7 means what? 14/7, we know how to cancel, or we know how to divide. So here 14/7 എന്ന് പറഞ്ഞു നിങ്ങൾ നിർത്തരുത്. കാരണം എന്താണ്, ഇവിടെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പം ഏറ്റവും ലോവസ്റ്റ് ആക്കിയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ അത് ശ്രമിച്ചാൽ മാത്രമേ കുറെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ 14/7 അല്ലേ എനിക്ക് കിട്ടിയത്, അപ്പൊ അവിടെ വെച്ച് നിർത്താം എന്ന് വിചാരിക്കേണ്ട. ഹിയർ വി ക്യാൻ ഡു വാട്ട്? 7 ones are 7, 7 twos are 14. സോ ദ ആൻസർ വിൽ ബിക്കം വാട്ട്? 2 ദേർ. സോ എക്സ് വാല്യൂ വിൽ ബി 2 ദേർ. ഓക്കെ ചിൽഡ്രൻ. സോ അഗൈൻ t/5 = 10. വാട്ട് ഇസ് t/5 = 10? ഹിയർ t/5 എങ്ങനെയാണ് ചെയ്യുക? t/5 = 10 അല്ലേ. അപ്പൊ നമുക്ക് അവിടെ അറിയാം എന്താണ് t/5. വാട്ട് ഇസ് t/5? ഹിയർ ഇറ്റ് ഇസ് ഡിവിഷൻ. So we want to keep that variable there itself. ഈ വേരിയബിളിനെ തനിച്ചാക്കണം. നമ്മൾ എപ്പോഴും അതാണ് ചെയ്യുക, വേരിയബിളിനെ അവിടെ തനിച്ചാക്കണം. സോ ടീനെ ഞാൻ ഇവിടെ നിർത്തി. ടി ഇസ് ഈക്വൽ ടു ഹിയർ, ടി കീപ് ഹിയർ ഇറ്റ്സെൽഫ്. ഈ 5 എന്ന് പറയുന്നത് ഇവിടെ ഡിവിഷൻ അല്ലേ. ഡിവിഷൻ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായി മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഡിവിഷൻ വിൽ ചേഞ്ച് ടു മൾട്ടിപ്ലിക്കേഷൻ. സോ ടി ഇസ് ഈക്വൽ ടു 10 ×
5. So it will become what? 50. So t is equal to what? 50. Endana ivide division aanu ee division ennulla sadhanam ee line appartheki pogumbam endayi maarum nu parayittunde it will become multiplication. So 5 will go this side, so it becomes 10 into 5. So t becomes 10 into 5, it is 50. Okay children, you all understand? Again 2x by 3 is equal to 18. Again pinniyum adha alle endana kore numbers okke aite oru variable kadappunde appo ini endu cheyyam enna aalochikkenda. Here 2x nammal endana oru variable nu namukku avada tanichaakkanam ennulladana nammalde endana rule. Appo nammal endu cheyanam 2x we must stand there. 2x by 3 in the e 3 division aanu. Division will go to that side and it will become 3 into 18 or 18 into 3. എന്താണ് 2x നെ ഇവിടെ നിർത്തി ഈ 3 ഡിവിഷൻ ആണ്. ഡിവിഷൻ വിൽ ഗോ ടു ദാറ്റ് സൈഡ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം മൾട്ടിപ്ലിക്കേഷൻ. സോ ദാറ്റ് വിൽ ബിക്കം വാട്ട്? 2x ഈസ് ഈക്വൽ ടു 3 × 18. ഓക്കേ, ആൻഡ് യുവർ x ഈസ് ഈക്വൽ ടു വാട്ട്? 3 × 18 / 2. യു കൻ ഡു ലൈക്ക് 3 × 18 / 2 അല്ലെങ്കിൽ 3 × 18 മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ആൻസർ കിട്ടി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സോ ഐ ആം ഡൂയിങ് ഹിയർ x നെ ഇവിടെ നിർത്തി 3 × 18. ഈ ഇവിടെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2x മീൻസ് 2 × x, that 2 will go to that side as division and it will become by 2. Okay, there will be different method. So here I am doing like 2 ones are 2, 2 ones, 2 nines are 18. So the answer will become what? 9 threes are 27. You can do different method, that is 3 × 18. Adhyam 18 × 3 cheya endu adinte answer kitti adine 2 kondu divide cheyanum ningalku pattu, possible aanu. Karena maths ennu parayumbol oru method alla, teacher ee method e padipichittullo, aa method mathram use cheythu cheyanalla parayunnathu. So you can try it out. Okay, you can try it out by methods and all. So again last question, 1.6 is equal to y by 1.5. so how will you find out y then? Y is equal to what? You can write 1.6 into 1.5 is equal to y, alle. Appo y inde value namukku avada kittum, alle. Endana y ennu parayunnathu ivada nirthi ee 1.5 ine njan endaaki ee 1.6 into 1.5 ennu cheydu, alle. So you will be able to do this. You can find out what is y here. You will be able to do, I think so, 1.6 into 1.5 ennu cheya allengil 16 into 15 ennu cheya ennittu endiya decimal avade rendu rendu answer il endundavum decimal ne shesham 2 values will be there. So you must be able to do different kinds of problems by using this and all. So hope you all understand, you all are trying better, I think so. So hope that you all study well. Thank you children, we can see you on next class. Yes.